നമസ്കാരം. കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം അന്തിമഘട്ടത്തിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രി MV ഗോവിന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ VPP മുസ്തഫയെ CBI ചോദ്യം ചെയ്തു. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു നബിദിനം കൂടി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി പലയിടങ്ങളിലും ആഘോഷങ്ങൾ ചുരുക്കിയായിരുന്നു നബിദിനത്തെ വരവേറ്റത്. ഡോക്ടർ AA അബ്ദുൾ സത്താറിന്റെ ആരോഗ്യത്തിലേക്ക് തുറക്കുന്ന വാതിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിൽ WIPR 10 മുകളിലുള്ള 4 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ. വെസ്റ്റലേരി പഞ്ചായത്തിലെ 9 വാർഡ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കാസർഗോഡ് ചൌക്കി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ. ഡീസൽ വില 101 രൂപയിലെത്തിയതിനെതിരെ കേക്ക് മുറിച്ചായിരുന്നു പ്രതിഷേധം. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി കാസർഗോഡ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. RTOയുടെ നേതൃത്വത്തിൽ 10 മുതൽ തുടങ്ങിയ വാഹന പരിശോധനയിൽ 63 വാഹനങ്ങൾ പരിശോധിച്ചു. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം അന്തിമഘട്ടത്തിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രി MV ഗോവിന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ VPP മുസ്തഫയെ CBI ചോദ്യം ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട നിരവധി CPM പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രി MV ഗോവിന്ദന്റെ പേഴ്സണൽ സ്റ്റാഫുമായ VPP മുസ്തഫയെ CBI ചോദ്യം ചെയ്തു. കാസർകോട്ടെ CBI ക്യാമ്പ് ഓഫീസിൽ DYSP TP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മുസ്തഫയെ ചോദ്യം ചെയ്തത്. 1 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു. കൊലയ്ക്ക് മുൻപ് കല്യോട്ട് നടന്ന CPM പ്രതിഷേധ യോഗത്തിൽ VPP മുസ്തഫ നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു. കൊലവിളി പരാമർശങ്ങൾ അടങ്ങിയ പ്രസംഗത്തിന്റെ വീഡിയോ ഇരട്ടക്കൊലയ്ക്ക് പിന്നാലെ പ്രചരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആദ്യം കേസന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം മുസ്തഫയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിലെ 154 സാക്ഷിയാണ് മുസ്തഫ. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രാദേശിക CPM നേതാക്കളെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. December 4 കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി CBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2019 February 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല ചെയ്യപ്പെട്ടത്. കേസിൽ 13 പ്രതികളിൽ 11 പേർ ഇപ്പോഴും ജയിലിലാണ്. ന്യൂസ് ഡെസ്ക്, KCN. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി വീണ്ടുമൊരു നബിദിനം കൂടി. ഘോഷയാത്ര നടത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് അന്ത്യപ്രവാചകന്റെ പിറന്നാൾ നാടെങ്ങും ആഘോഷിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി പലയിടങ്ങളിലും വിശ്വാസി സമൂഹം ആഘോഷങ്ങൾ ചുരുക്കിയായിരുന്നു നബിദിനത്തെ വരവേറ്റത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷം കൊണ്ടാടുന്നത്. പുലർച്ചെ പ്രഭാത നിസ്കാരത്തിനു മുമ്പേ പ്രാർത്ഥനകളും പ്രവാചക പ്രകീർത്തനങ്ങളുമായാണ് വിശ്വാസി ലോകം നബിദിനത്തെ വരവേറ്റത്. പള്ളികളിലും മദ്രസകളിലും വിശ്വാസികൾ ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്നതും നബിദിനത്തിൻ്റെ ചടങ്ങാണ്. മദ്രസകൾ കേന്ദ്രീകരിച്ച് രാവിലെ പതാക ഉയർത്തലും പ്രാർത്ഥനകളും നടന്നു. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. മധുരപലഹാര വിതരണം, ഘോഷയാത്രകൾ, കലാപരിപാടികൾ എന്നിവ നബിദിനത്തിന്റെ ഭാഗമായി നടന്നു. വഴിയോരങ്ങളിൽ ശീതളപാനീയങ്ങൾ, മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി പലയിടങ്ങളിലും വിശ്വാസി സമൂഹം ആഘോഷങ്ങൾ ചുരുക്കിയായിരുന്നു നബിദിനത്തെ വരവേറ്റത്. ന്യൂസ് ഡെസ്ക്, KCN. നബിദിനത്തോടനുബന്ധിച്ച് ഉദ്യാവരം 1000 ജമാഅത്ത് ഖിദ്മത്തുൽ ഇസ്ലാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ഉദ്യാവരം അസയ്ദ് സഹിദ് വലിയുള്ള ദർഗാ ഷെരീഫിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളി പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് നബിദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്.
ഉദ്യാവരം 1000 ജമാഅത്ത് ഖതീബ് അബ്ദുൽ കരീം ദാരിമി പള്ളി പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾക്ക് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഉദ്യാവരം മുതൽ മഞ്ചേശ്വരം വഴിയായി കുഞ്ചത്തൂർ വരെ മീലാദ് സന്ദേശ റാലി നടന്നു. വിവിധ ഭാഷകളിലുള്ള നബി കീർത്തന കാവ്യങ്ങളും മദ്ഹ് ഗാനങ്ങളുമായി പ്രവർത്തകരും വിദ്യാർത്ഥികളും റാലിയിൽ അണിനിരന്നു. പള്ളി കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം, കമ്മിറ്റി ഭാരവാഹികളായ എസ് എം ബഷീർ, അബൂബക്കർ മാഹിൻ, മുസ്തഫ ഉദ്യാവർ, മൊയ്തീൻ ആലിക്കുട്ടി, അബ്ദുല്ല തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. കേരള കർണാടക അതിർത്തി പ്രദേശമായ തുമിനാടിൽ അൽഫത്ത ജുമാ മസ്ജിദിലും സിറാജുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നബിദിന റാലി നടന്നു. പള്ളി പ്രസിഡന്റ് എ ആർ അബ്ദുൽ റഹ്മാൻ പതാക ഉയർത്തി. തുടർന്ന് പള്ളി ഖതീബ് അബ്ദുൽ റഹ്മാൻ ഫർസിദി പള്ളി പ്രസിഡന്റിന് പതാക കൈമാറി മീലാദ് റാലി ഉദ്ഘാടനം ചെയ്തു. റാലിയിൽ നിരവധി പേർ അണിനിരന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആറങ്ങാടി പറമ്പത്ത് ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ ആഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആറങ്ങാടി പറമ്പത്ത് ജുമാ മസ്ജിദിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. നബിദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് സ്വാഗത സംഘം ചെയർമാൻ സി എച്ച് ഹമീദ് ഹാജി പതാക ഉയർത്തി. ആറങ്ങാടി നൂറുൽ ഹുദാ മദ്രസ സദർ യൂസഫ് മദനി നബിദിന പ്രഭാഷണം നടത്തി. സന്തോഷം വേറെന്താ ഉള്ളത്? ഉമ്മയെക്കാളും സ്നേഹിക്കണം. മറ്റൊന്ന്, മഹ്ശറയിൽ നമ്മുടെ നബിയുടെ സമ്മതമില്ലാതെ ഒരാളും ആദം നബി മുതലുള്ള ഏത് സമുദായത്തിനെയും ഹിസാബിന് വേണ്ടി വിളിക്കണമെങ്കിൽ, ഹിസാബിന് വേണ്ടി ഭയാനകമായ രംഗത്ത് ഹിസാബിന് വേണ്ടി വിളിക്കണമെങ്കിൽ ആ നബിയുടെ വാക്ക് കേട്ടോ അല്ല ചെയ്യുള്ളൂ. ആ നബി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി പറയണം, അപ്പോഴേ ഹിസാബിന് വിളിക്കുള്ളൂ. 50,000 കൊല്ലമാണ് അവിടെ ചൂട് നിൽക്കുന്നത്. ആ സമയത്ത് റസൂലിന്റെ വായിൽ എന്ത് വരും? അല്ലാഹുവേ, നീ ശഫാഅത്ത് ചെയ്യണമേ എന്ന് ആ റസൂലി പറയലോട് കൂടി ഹിസാബെല്ലാം നടത്തി സ്വർഗത്തിലേക്ക് അടക്കും. സ്വർഗത്തിലേക്ക് അടക്കണമെങ്കിൽ ആ നബിയുടെ ഹൗദൽ കൗസറിൽ നിന്ന് ആദ്യം കുടിക്കണം വെള്ളം. ഹൗദൽ കൗസർ കുടിച്ചാലേ മാത്രം സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇസ്മായിൽ മൗലവി, റഹീം സാദി, ഉസ്മാൻ മൗലവി, ഷഫീഖ് മൗലവി, പുക്കാലം അബ്ദുൽ റഷീദ് മൗലവി തുടങ്ങിയവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ആറങ്ങാടി ജമാഅത്ത് പ്രസിഡന്റ് ഇ കെ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് സെക്രട്ടറി കെ മുഹമ്മദ് കുഞ്ഞി ഹാജി, ട്രഷറർ റിഗ് അബ്ദുൽ റഹിമാൻ, വൈസ് പ്രസിഡന്റ് കെ അബ്ദുല്ല ഹാജി, അഹമ്മദ് കബീർ, ഷെറീഫ് ഇർഷാദ് അബ്ദുള്ള കുഞ്ഞി, സി മുഹമ്മദ്, ടി റംസാൻ ഹാജി, എം നാസർ, കെ കെ സിറാജ്, ഷെറീഫ് പാലക്കി, പി വി അസി ആറങ്ങാടി, എം ഷബീർ, എം കെ അഷ്റഫ്, കെ കെ ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്ഷണപൊതിയും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ എ എ അബ്ദുൽ സത്താറിൻ്റെ ആരോഗ്യത്തിലേക്ക് തുറക്കുന്ന വാതിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. തളങ്കര സിറാമിക്സ് റോഡിലെ അബ്ര ഗാർഡനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. തളങ്കര ജദീദ് റോഡ് യുവജന വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. കെ എം ഹനീഫയ്ക്ക് നൽകി ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഡോക്ടർ എ അബ്ദുൽ സത്താറിന്റെ പുസ്തകമായ ആരോഗ്യത്തിലേക്ക് തുറക്കുന്ന വാതിൽ പ്രകാശനം ചെയ്തു. ഡോക്ടർ എ അബ്ദുൽ സത്താറിന്റെ ആരോഗ്യത്തിലേക്ക് തുറക്കുന്ന വാതിൽ നന്മയിലേക്കും സ്നേഹത്തിലേക്കും നൈതികതയിലേക്കും മാനവികതയിലേക്കും കൂടി വാതിൽ തുറന്നിടുകയാണെന്ന് അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. രണ്ടുതരം ഡോക്ടർമാരെ ഉള്ളൂ. നമ്മളൊരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. കൈപ്പുണ്യമുള്ളവർ, ഇല്ലാത്തവർ, വലിയ പഠിപ്പുള്ളവർ, പഠിപ്പ്, അങ്ങനെ പലതരത്തിൽ പറയാം. പക്ഷേ ഞാൻ പറയുക, രണ്ടു തരത്തിൽ ഡോക്ടർമാരെ ഉള്ളൂ. അതൊന്ന് മനുഷ്യപ്പറ്റുള്ളവരും, ഒന്ന് മനുഷ്യപ്പറ്റില്ലാത്തവരും. ഇങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള ഡോക്ടർമാരാണ് ഉള്ളത്. മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കൂടെ ഉണ്ടാവും. നമ്മുടെ അനുഭവങ്ങളൊക്കെ അതാണല്ലോ. അങ്ങനെ മനുഷ്യപ്പറ്റുള്ള ഒരു ഡോക്ടർ വന്നിട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം പകുതിയെന്ന് മാറും. ഈ പുസ്തകം നമ്മളോടത് അതാണ് പറയുന്നത്. പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഇങ്ങനെ പറയാൻ പലപ്പോഴും ഡോക്ടർമാർ മടിച്ചു എന്ന് വരും. ഇങ്ങനെയുള്ളൊരു ഡോക്ടർക്ക് അത് മടിക്കേണ്ട കാര്യമില്ല, എല്ലാം തുറന്നു പറയാം. ഞങ്ങൾ കഥ എഴുതുന്നവരൊക്കെ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്കാണ് ഡോക്ടർ സമർത്ഥമായിട്ട്. നേരത്തെ പറഞ്ഞല്ലോ, ബഷീറിൻ്റെയും തകഴിയുടെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ രചനകൾ നിരന്തരം വായിച്ചതിൻ്റെ ഒരു സാന്നിധ്യം ഈ രചനകളിലുണ്ട്. വളരെ നാടകീയമായിട്ടായിരിക്കും തുടങ്ങി.
കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് റഹ്മാൻ തായലങ്ങാടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ ടി ഇ അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം പുസ്തക പരിചയം നടത്തി. പത്മനാഭൻ ബ്ലാത്തൂർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ദാമോദരൻ, മുജീബ് അഹമ്മദ്, ഡോക്ടർ ബാലഗോപാലൻ നായർ, കെ എ മുഹമ്മദ് ബഷീർ വോളിബോൾ, ടി എ ഖാലിദ്, ഗിരിധർ, രാഘവൻ, കെ എം അബ്ദുൾ റഹ്മാൻ, ആയിഷത്ത് ഹസൂറ തുടങ്ങിയവർ സംസാരിച്ചു. ജദീദ് റോഡ് യുവജന വായനശാല പ്രസിഡന്റ് ടി എ ഷാഫി സ്വാഗതവും കാസർഗോഡ് സാഹിത്യവേദി സെക്രട്ടറി അഷ്റഫ് അലി ചേരങ്കൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് ജില്ലയിൽ WIPR 10 മുകളിലുള്ള 4 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ. 5-ലധികം ആക്റ്റീവ് കേസുകൾ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ 9-ാം വാർഡ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു. കോവിഡ് 19 രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിവാര ഇൻഫെക്ഷൻ ജനസംഖ്യാനുപാതം 10 മുകളിൽ വരുന്ന ജില്ലയിലെ 4 വാർഡുകളെ ഒക്ടോബർ 19 മുതൽ 25 വരെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ഉത്തരവിട്ടു. നീലേശ്വരം നഗരസഭയിലെ 8-ാം വാർഡ്, കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 10-ാം വാർഡ്, വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ 10-ാം വാർഡ്, വേടെടുക്ക പഞ്ചായത്തിലെ 10-ാം വാർഡ് എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. 5-ലധികം ആക്റ്റീവ് കേസുകൾ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ വാർഡ് 9 കുട്ടിത്താനി പ്രദേശത്തെ ഒക്ടോബർ 19 മുതൽ 25 വരെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിട്ടുണ്ട്. സർക്കാർ തീരുമാനപ്രകാരം മ്യൂസിയങ്ങൾ, സ്മാരകങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഒക്ടോബർ 25 മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാവുന്നതാണ്. 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മാത്രമാകും പ്രവേശനം. ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണം. കോവിഡ് വാക്സിൻ 2-ാം ഡോസ് ഇതുവരെ സ്വീകരിക്കാത്തവർ, 18 വയസ്സ് പൂർത്തിയാകാത്തവർ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കും ക്ലാസുകളിൽ നേരിട്ട് ഹാജരാകുവാൻ അനുമതിയുണ്ട്. എന്നാൽ ഇവരുടെ മാതാപിതാക്കൾ 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരാണെന്ന് കോളേജ് അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ജില്ലയിലെ ദളിത് വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാഷണലിസ്റ്റ് ദളിത് കോൺഗ്രസ് രൂപീകരിച്ചു. ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും വേണ്ടിയാണ് സംഘടന രൂപീകരിച്ചത്. മുള്ളേരിയ ബാളക്കണ്ട ഹാളിൽ ചേർന്ന കമ്മിറ്റി രൂപീകരണ യോഗം NCP ജില്ലാ പ്രസിഡന്റ് രവി കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജനറൽ സെക്രട്ടറി ജോൺ ഐമൻ അധ്യക്ഷത വഹിച്ചു. NDC സംസ്ഥാന കമ്മിറ്റി മെമ്പർ PMB നടേരി മുഖ്യപ്രഭാഷണം നടത്തി. NYC ജില്ലാ പ്രസിഡന്റ് വസന്തകുമാർ, NCP കാസർഗോഡ് മേഖലാ സെക്രട്ടറി നിതീഷ്, രേഖ, ബിജു, താരാനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. NDC ജില്ലാ പ്രസിഡന്റായി രവീന്ദ്രൻ CBയെയും ജനറൽ സെക്രട്ടറിയായി ഉദയരാജിനെയും ഗജാൻജിയായി താരാനാഥിനെയും തിരഞ്ഞെടുത്തു. കാസർഗോഡ് ജില്ലയിലെ ദളിത് വിഭാഗങ്ങൾക്കുള്ള ജോലി സാധ്യത നിലനിർത്തുന്നതിനായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ദളിത് വിഭാഗങ്ങൾക്ക് ഒരവസരം കൂടി നൽകണമെന്ന് NDC പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് ജില്ലാ സോഫ്റ്റ് ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ജില്ലാ സോഫ്റ്റ് ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു. NA നെല്ലിക്കുന്നി MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സോഫ്റ്റ് ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് CL ഹമീദ് അധ്യക്ഷത വഹിച്ചു. Maybe in the next week, next time when we are making a tournament, this will be one of the beautiful ground in this state, okay? And you people have to support. Our soft ball association of the district will represent a special request to the government. സോഫ്റ്റ് ബോൾ സംസ്ഥാന കോർഡിനേറ്റർ KM ബല്ലാൾ പതാക ഉയർത്തി. കളിക്കാർക്കുള്ള സ്പോർട്സ് കിറ്റ് അഷ്റഫ് ഐവ കളിക്കാർക്ക് കൈമാറി. നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റാണ് പരിചിതം. അതായത് ഇത് അതിനാൽ മുമ്പും ഉപയോഗിച്ച ഒരു കളിയാണ്. നമുക്ക് ഈ ഫിലിമിലും TVയിലെല്ലാം കണ്ടതല്ലാതെ ഇത് കാസർഗോഡ് ഒരു ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. ഇതിന് സോഫ്റ്റ് ബോൾ എന്ന് പേരുണ്ടെങ്കിലും ഇത് അത്ര സോഫ്റ്റ് അല്ല, സംഭവം കുറച്ച് ആടാണ്. വിജയികൾക്ക് ഫുമ ജില്ലാ പ്രസിഡന്റ് ഷാഫി നാലപ്പാട് സമ്മാന വിതരണം നടത്തി. നമ്മൾ നിലവിലുള്ള ക്രിക്കറ്റിന്റെ കളികളും അത്തരം കാര്യങ്ങളും മാത്രമാണ് നമുക്ക് ഈ ക്രിക്കറ്റിനെ കുറിച്ചിട്ടുള്ള അറിവ്. പക്ഷെ ഒരു പുതിയൊരു ക്രിക്കറ്റ് എന്ന് നമുക്കിപ്പോൾ തോന്നുമെങ്കിലും ഇത് വളരെ നമ്മുടെ ആധുനിക ക്രിക്കറ്റിനേക്കാളും മുമ്പേ ഉത്ഭവിച്ചത് ഈ രീതിയിലുള്ള ഒരു ക്രിക്കറ്റ് കളിയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള ക്രിക്കറ്റ് മത്സരം, ക്രിക്കറ്റ് കളി വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
ജില്ലാ സെക്രട്ടറി അശോകൻ ധർമ്മത്തടുക്ക സ്വാഗതവും ട്രഷറർ ഷാഫിയെ നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. കേരള സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൻ്റെ മുന്നോടിയായി ജൂനിയർ സീനിയർ വിഭാഗത്തിലായി 18 പുരുഷ വനിതാ ടീമുകൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിൽ ടീം എംബറർ ചാമ്പ്യന്മാരായി. ഹിറ്റ്മാൻസാണ് റണ്ണേഴ്സ് അപ്പ്. കൃപേഷ്, രചിത്, ജാബിർ, ചന്തു, ദിവ്യ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് പോലീസ് നടത്തിയ നന്മയുടെ മനസ്സ് നിറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. സഹായം ചോദിച്ചെത്തിയ ആളെ കുളിപ്പിച്ച് സുന്ദരനാക്കി ആശ്രയ കേന്ദ്രത്തിൽ എത്തിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും പോലീസിൻ്റെ യഥാർത്ഥ നന്മ വിളിച്ചോതുന്നതാണ് മനോഹരമായ ഈ വീഡിയോ. 68-കാരനായ ജോസഫ് എന്നയാൾക്കാണ് പോലീസ് കരുതൽ നൽകിയത്. കേരളത്തിലെ ഓരോ നഗരങ്ങളിലെയും തെരുവുകളിലായി ജീവിതം നയിച്ചു വരികയായിരുന്ന ഈ വയോധികന് കാസർഗോഡ് പോലീസ് കൈത്താങ്ങാവുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട ജോസഫ് നാടോടി ജീവിതത്തിനിടെയാണ് കാസർഗോഡ് എത്തിയത്. ശാരീരികമായി അവശതയുള്ള ഇദ്ദേഹത്തിന് നടക്കാൻ കാലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായം ചോദിച്ച ആരോ പറഞ്ഞതനുസരിച്ചാണ് ഈ വയോധികൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പിന്നീടുണ്ടായത് ആരുടെയും മനസ്സ് നിറയ്ക്കുന്ന പോലീസിന്റെ നന്മ നിറഞ്ഞ ഇടപെടലായിരുന്നു. വീഡിയോ കണ്ട് പൊതുജനങ്ങളടക്കം സന്തോഷം പങ്കിടുന്നതിൽ കാസർഗോഡ് ടൗൺ സ്റ്റേഷനിലെ പോലീസുകാർ സന്തോഷത്തിലാണ്. വീഡിയോ ഇത്ര കണ്ട് വൈറലാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. സഹജീവിയോടുള്ള സ്നേഹവും കരുതലും പ്രധാനമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് പോലീസിന്റെ കാരുണ്യപൂർവമായ ഈ ഇടപെടൽ. പോലീസുകാരുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിൽ കഴിയുകയാണ് ഇപ്പോൾ ജോസഫ്. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും പോലീസിന്റെ യഥാർത്ഥ നന്മ വിളിച്ചോതുന്നതാണ് മനോഹരമായ ഈ വീഡിയോ ദൃശ്യം. സമൂഹമാധ്യമങ്ങളിൽ പോലീസിന്റെ നന്മയെ പ്രകീർത്തിച്ച് നിരവധി പേർ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കാസർഗോഡ് ചൌക്കി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ. ഡീസൽ വില 101 രൂപയിലേക്ക് എത്തിയതിനെതിരെ കേക്ക് മുറിച്ചായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഇന്ധനവില വർധനവിൽ വലയുന്ന ഓട്ടോ തൊഴിലാളികളുടെ നിസ്സഹായാവസ്ഥ അധികാരികളിലേക്ക് എത്തിക്കുവാനാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ ചിന്തകൾക്കതീതമായാണ് കാസർഗോഡ് ചൌക്കി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പ്രതിഷേധിച്ചത്. അടിക്കടിയുണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് കടുത്ത ആഘാതമാണ് നൽകുന്നതെന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഇവർ അനുഭവിക്കുന്ന ഈ ദുരിതം അധികാരികളിലേക്ക് എത്തിക്കുന്നതിനായാണ് ഡീസൽ വില 101 രൂപയിലെത്തിയതിനെതിരെ കേക്ക് മുറിച്ച് പ്രതിഷേധിച്ചത്. സ്റ്റാൻഡിലെ 80 ഡ്രൈവർമാർ പ്രതിഷേധത്തിൽ അണിചേർന്നു. വിജയ പൂക്കരെ, രാജൻ, റഫീഖ്, അഭിഷേക്, വിശ്വനാഥ്, അബ്ദുള്ള, ഷാനവാസ്, ലത്തീഫ്, ഹസൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇന്ധനവില വർധനവ് താങ്ങുവാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്തുവാൻ ഒരു തൊഴിലാളി സംഘടന പോലും മുന്നോട്ട് വന്നില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പെട്രോൾ വില 58 രൂപയായിരുന്ന കാലത്തെ മിനിമം ചാർജാണ് ഇപ്പോഴും നിലവിലുള്ളത്. വില 100 രൂപ കടന്ന സാഹചര്യത്തിൽ ഓട്ടോ ചാർജിൽ ചെറിയ രീതിയിലുള്ള വർധനവ് വരുത്തിയില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുമെന്നും ഇവർ വേദനയോടെ പറയുന്നു. ഇപ്പൊ എന്താ കൊറോണ ക്രൈസിസ് പറഞ്ഞിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് കുറെ ബുദ്ധിമുട്ടില്ലത്, സെൻട്രൽ ഗവൺമെന്റിന് കുറെ ബുദ്ധിമുട്ടുണ്ട്. മൊത്തം വേൾഡില് ക്രൈസിസ് ഉണ്ട്. ഫ്യൂവൽക്ക് ഇപ്പൊ ബാരലിലേക്ക് 1 രൂപ കൂടിയാൽ നമുക്ക് ബുദ്ധിമുട്ട്. നമുക്കറിയൂ മാത്രം നമ്മളത് എന്ത് പറഞ്ഞാൽ നമുക്കിപ്പോൾ മുമ്പ് 58 രൂപ ഉണ്ടാകുമ്പോൾ മിനിമം 18 രൂപ ഉണ്ടായത് ചാർജ്. ഇപ്പോൾ 101 രൂപ ചിലപ്പോൾ അത് 110 ചാൻസ് ഇല്ലത്. അപ്പോൾ നമുക്കൊരു പെർ കിലോമീറ്റർ 30 രൂപയുടെ പോലെ കിട്ടിയാലും മതി, 25 രൂപയുടെ പോലെ കിട്ടിയാലും മതി. പിന്നെ മിനിമം ഒരു 30 രൂപ ഉണ്ടാലും മതി. 1000 രൂപ വാടക ആക്കിയിട്ട് ഡീസൽ അടിക്കാൻ പോകുമ്പോൾ അതിൽ കയ്യിലുള്ള പൈസ എല്ലാം ഡീസൽ അടിക്കാൻ കൊടുക്കാനായി. പിന്നെ നമുക്കായിട്ട് എന്തോ അതിൽ പെർക്ക് 1 കിലോ അരി കൊണ്ടുപോകാനോ പൈസ അതിൽ കിട്ടലില്ല. നമ്മൾ എന്തിന് വാടക ആക്കണ്ട? ഇങ്ങനെ ആക്കിയാൽ നമ്മൾ എന്താക്കും? നമുക്ക് അതിനുള്ള ചാർജ് കൂട്ടിയിട്ട് തരണം. ഡീസലിന് എത്ര വേണമെന്നാലും കൂട്ടിക്കോട്ട്, കുറച്ചോട്ട്, എന്ത് വേണമെന്നൊക്കെ അതിനുള്ള ചാർജ് നമുക്ക് കൂട്ടിയിട്ട് തന്നാൽ മതി. കോവിഡ് ഉയർത്തിയ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കുന്നതായും സർക്കാരുകൾക്കെതിരെയല്ല തങ്ങളുടെ പ്രതിഷേധമെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. അധികാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ വിഷമത മനസ്സിലാക്കി വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്,
കെസിയൻ. ആഗ്രഹിക്കുന്ന വിവാഹ വസ്ത്രങ്ങൾ ഏതുമാകട്ടെ, ആകർഷകമായ ഇളവുകളോടെ സ്വന്തമാക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടുകളുമായി കാസർഗോഡ് ഐവ സിൽക്സിൽ ബ്രൈഡൽ സെയിലിന് തുടക്കമായി. വൈവിധ്യങ്ങളായ ഡിസൈനുകളോടുകൂടിയ വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യമായ ശേഖരമാണ് ഐവയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. കാസർഗോഡിൻ്റെ വസ്ത്ര വ്യാപാര രംഗത്ത് വിശ്വസ്തതയുടെ പര്യായമായ ഐവ സിൽക്സിൽ വിവാഹ സീസൺ മുൻനിർത്തിയാണ് ബ്രൈഡൽ സെയിൽ ആരംഭിച്ചത്. വിവാഹ വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങളായ കളക്ഷനുകൾ ബ്രൈഡൽ സെയിലിൻ്റെ ഭാഗമായി ഐവയിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നൂതനമായ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള വിവാഹ വസ്ത്രങ്ങൾ അതിശയിപ്പിക്കുന്ന ഡിസ്കൗണ്ടോടെ ഉപഭോക്താക്കൾക്ക് ഐവയിൽ നിന്നും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരമാണിത്. പട്ടുസാരികൾ, ഫാൻസി സാരികൾ, ചോളി, ഗൗൺ, ലഹങ്ക തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ ശേഖരമാണ് ഐവയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 15,000 രൂപയിൽ കൂടുതൽ പർച്ചേസ് നടത്തുന്നവർക്ക് 15% ഡിസ്കൗണ്ടും 25,000 രൂപയിൽ കൂടുതൽ പർച്ചേസ് നടത്തുന്നവർക്ക് 20% ഡിസ്കൗണ്ടും ബ്രൈഡൽ സെയിലിലൂടെ നേടാം. ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ നിന്നും വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് സ്വന്തമാക്കുവാനും സാധിക്കും. വിവാഹ പാർട്ടികൾക്കുള്ള മികച്ച അവസരമാണിതെന്നും ഡിസ്കൗണ്ട് ഓഫർ ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ഐവ സിൽക്സ് ഡയറക്ടർ അഷ്റഫ് ഐവ കെസിഎൻ ന്യൂസിനോട് പറഞ്ഞു. എല്ലാ കല്യാണ പാർട്ടിക്കും ഒരു 15,000 രൂപൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 15%, അതുപോലെ തന്നെ ഒരു 25,000 രൂപൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 20% ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു 25,000 പർച്ചേസ് ചെയ്യുമ്പോൾ 20,000 പേടാക്കിയാൽ മതി, 5,000 അതിൽ തന്നെ ലാഭം കിട്ടുന്ന ഒരിതാണ്. അതുമാത്രമല്ല, ഇതിനു വേണ്ടി എല്ലാ ഐറ്റംസും, ബ്രൈഡൽ ഐറ്റംസ്, അതായത് ചോളി, അതുപോലെ തന്നെ ഗൗണ്, ലെങ്ക, എല്ലാത്തിലും 100 കണക്കിന് ഡിസൈനുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്, പുതിയ പുതിയ ഡിസൈനുകളാണ്. കാലി സെയില് എന്ന് വെച്ചാൽ കാലി ഡിസ്കൗണ്ട് മാത്രമല്ല, കൂടുതൽ ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന സെയിലാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഡിസൈൻ, ഓരോ കല്യാണത്തിന് അവർക്ക് ആവശ്യമുള്ള ഡിസൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാരി, പട്ട് സാരികളിലും ഫാൻസി സാരികളിലും 100 കണക്കിന് ഡിസൈനുകളാണ് പുതിയ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഉപഭോക്താക്കൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാസർഗോട്ടെ വസ്ത്ര വ്യാപാര രംഗത്ത് മികച്ച ഗുണമേന്മയിലും വിലക്കുറവിലും പകരം വയ്ക്കാനില്ലാത്ത സ്ഥാപനമാണ് ഐവ സിൽക്സ്. കാസർഗോഡിൻ്റെ മാറ്റങ്ങളും ഫാഷൻ രംഗത്തെ തുടിപ്പുകളും കണ്ടറിഞ്ഞുള്ള സിലക്ഷനുകളാണ് ഐവയുടെ സവിശേഷത. എല്ലാവിധ ഫാഷൻ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെയും കലവറയായ ഐവ കാസർഗോട്ടെ വസ്ത്രപ്രേമികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡ് നെയിം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. സേവന രംഗത്ത് മാതൃക പകരുകയാണ് സേവാഭാരതി മധൂർ പഞ്ചായത്ത്. പുതുതായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിൻ്റെ ഭൂമിപൂജ നടന്നു. മഴയിൽ വീട് ഭാഗികമായി തകർന്ന ഹരിശ്ചന്ദ്ര നായിക് എന്നയാൾക്ക് കൂഡ്ലു രാംദാസ് നഗറിലെ നാങ്കുരി എന്ന സ്ഥലത്താണ് വീട് ഒരുക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘ് മംഗളൂരു വിഭാഗ് സംഘചാലക് ഗോപാൽ ചെട്ടിയാർ, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ, ബ്ലോക്ക് മെമ്പർ സുകുമാർ കുതിരപ്പാടി, വിഷ്ണു ഷാൻബോഗ്, സക്ഷമയുടെ ജില്ലാ സെക്രട്ടറി സുരേഷ് നായിക്, BJP മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്ര റൈ, ജനറൽ സെക്രട്ടറി ശ്രീധർ കുഡ്ലു, വാർഡ് മെമ്പർ രാധ, കമ്മിറ്റി കൺവീനർ ഭാനുപ്രകാശ് തുടങ്ങിയവർ പൂജാ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി കാസർഗോട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. RTOയുടെ നേതൃത്വത്തിൽ 10 മുതൽ തുടങ്ങിയ പരിശോധനയിൽ 63 വാഹനങ്ങൾ പരിശോധിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഇരിപ്പിട സജ്ജീകരണം, മെക്കാനിക്കൽ പരിശോധന, GPS, വേഗപ്പൂട്ട് എന്നിവയാണ് പരിശോധിക്കുന്നത്. കാസർഗോഡ് RTOയ്ക്ക് കീഴിലെ 25 വാഹനങ്ങളും വെള്ളരിക്കുണ്ട് കാഞ്ഞങ്ങാട് സബ് RTOയ്ക്ക് കീഴിലെ 17-21 വാഹനങ്ങളുമാണ് ഇതുവരെ പരിശോധിച്ചത്. ആകെ 322 സ്കൂൾ വാഹനങ്ങളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 294 വാഹനങ്ങളാണ് നിലവിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. പരിശോധനയ്ക്ക് എത്തുവാനുള്ള 231 വാഹന ഉടമകൾക്ക് ബുധനാഴ്ചയ്ക്കകം എത്തുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് RTO അധികൃതർ അറിയിച്ചു. ഏകദേശം 40% സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഓൾറെഡി കഴിഞ്ഞതാണ്. ബാക്കിയുള്ള 60% പല കാരണങ്ങളാലും പെൻഡിംഗ് ആണ്. മെയിനായിട്ട് ഈ വാഹനങ്ങളെല്ലാം മിക്കതും തന്നെ അറ്റകുറ്റപ്പണികളുണ്ട്. കുറേയെണ്ണം വർക്ക്ഷോപ്പുകളാണ്. വർക്ക്ഷോപ്പിൽ ആളില്ലാത്തതുകൊണ്ട് ഈ സാധനം, ഇവയുടെ പണി സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല.
അതോടൊപ്പം തന്നെ മിക്ക സ്കൂൾ ബസ്സുകളിലും ഇവരെ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടിരുന്നു. പകരം ഡ്രൈവർമാരെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് അവർ. അതോടൊപ്പം തന്നെ സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇതിനാവശ്യമായ ഫണ്ടിന്റെ അപര്യാപ്തയുണ്ട്. ഓരോ ബസ്സുകൾക്കും മിനിമം ഒരു 50,000 രൂപയുടെ പണികളുണ്ട്. കാരണം ക്ലച്ച്, ബ്രേക്ക് സിസ്റ്റം എല്ലാം ഉൾപ്പെടെ നല്ല വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൽ തടസ്സങ്ങൾ പറയുന്നത്. എങ്കിൽ പോലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം സുസജ്ജമാണ്. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ക്രമീകരണങ്ങളെല്ലാം 100% നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ എത്തുന്ന മുറയ്ക്ക് പൂർത്തിയാക്കും. ഇതോടൊപ്പം തന്നെ ബുധനാഴ്ച കാഞ്ഞങ്ങാടും വെള്ളരിക്കുണ്ടിലും വീണ്ടും ടെസ്റ്റ് നടക്കുന്നുണ്ട്. പരിശോധനയിൽ ഫിറ്റ്നസ് ലഭിക്കാത്ത വാഹനങ്ങൾ 30 ദിനം വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നിർദ്ദേശം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അസാസുൽ ഹുദ മൊഗർ മീലാദ് സംഘടിപ്പിച്ച എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. കാഴ്ചകളുടെ വിസ്മയം തീർക്കുന്ന പ്രദർശനം കാണുവാൻ നിരവധി പേരാണ് എത്തുന്നത്. മൊഗർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫൈസലാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത്. കാഴ്ചകളുടെ വിസ്മയമൊരുക്കിയ വിദ്യാർത്ഥികളുടെ കഴിവിനെ അഡ്വക്കേറ്റ് ഫൈസൽ പ്രശംസിച്ചു. സ്ഥലം ഖതീബ് ഉമറുൽ ഫാറൂഖ് താരിമി മുഖ്യ പ്രഭാഷണം നടത്തി. അത്ഭുതങ്ങളുടെ പറുദീസയാണ് മൊഗർ അസാസുൽ ഹുദയുടെ തിരുമുറ്റത്ത് കാണുവാൻ സാധിച്ചതെന്ന് ഉമറുൽ ഫാറൂഖ് ദാരിമി പറഞ്ഞു. ജനറൽ സെക്രട്ടറി PS ഫസൽ അധ്യക്ഷത വഹിച്ചു. NMCയുടെയും UMCയുടെയും നേതാക്കളായ മുനീർ MM, മുഹമ്മദ് അലി SK, കരീം AK, ബഷീർ PK, സഹീദ് MS, സാക്കിർ ദിൽകുഷ്, CDPS, നാസർ KK, ഉസ്താദുമാരായ ഫാറൂഖ് താരിമി, മുസ്തഫ ഫൈസി, റൌഫ് സഹദി, ഇക്ബാൽ ഉദവി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. സദർ ഉസ്താദ് ഖലീൽ ഹസനി സ്വാഗതവും അബ്ബാസ് MM നന്ദിയും പറഞ്ഞു. പ്രദർശനത്തിലെ ഓരോ കാഴ്ചകളും വിസ്മയം തീർക്കുന്നവയാണ്. മനോഹരമായ ഈ എക്സിബിഷൻ കാണുവാൻ നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ജന്മദിനത്തിൽ സഹായവുമായി അജാനൂർ ലയൺസ് ക്ലബ്. അനാഥാലയങ്ങളിലെയും അഗതി മന്ദിരങ്ങളിലെയും അന്തേവാസികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന അന്നം അമൃതം പദ്ധതിക്ക് ജില്ലയിലും തുടക്കമായി. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ ജന്മദിനത്തിൽ നടത്തുന്ന അന്നം അമൃതം പദ്ധതിയോടനുബന്ധിച്ചാണ് ഉറ്റവരും ഉടയവരുമില്ലാതെ കഴിയുന്നവരെ സംരക്ഷിച്ച് പുനരധിവാസം നടത്തുന്ന മടിക്കൈ മലപ്പച്ചേരിയിൽ പ്രവർത്തിക്കുന്ന ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ 150 വരുന്നവർക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളുമായി ലയൺസ് ക്ലബ് പ്രവർത്തകർ എത്തിയത്. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ MM ചാക്കോയും കുടുംബാംഗങ്ങളും ചേർന്ന് ക്ലബ് അംഗങ്ങളെ സ്വീകരിച്ചു. തുടർന്ന് നടത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് അഷ്റഫ് MP മൂസയുടെ അധ്യക്ഷതയിൽ റീജിയണൽ ചെയർമാൻ V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി എനിക്ക് കാണാൻ പറ്റിയ പ്രിയപ്പെട്ട സുഹൃത്ത് ആൻഷലി, അതുപോലെ ഈ ശീലേച്ചി അല്ലേ നിങ്ങളെ പേര്? ശീല. അതുപോലെ സുസ്മിത, മനു ഇല്ലേ? പ്രസംഗ തൊഴിലാളിയാണ്, പ്രസംഗിക്കലാണ് എൻ്റെ പണി, ക്ലാസ് എടുക്കലാണ് പണി. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും തോന്നുന്നില്ല, മറിച്ച് സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും കാരണമുണ്ട്. സന്തോഷം എന്താന്ന് വെച്ചാല് ഞാൻ ചാക്കോട്ട് ചേട്ടനെ കാണുന്നത് 22 മുമ്പാണ്. സുകുമാരൻ പൂച്ചക്കാട്, MM ചാക്കോ, CM കുഞ്ഞബ്ദുള്ള, ഷെരീഖ് എന്നിവർ സംസാരിച്ചു. പ്രൊജക്ട് ഡയറക്ടർ നാരായണൻ മുത്തൽ സ്വാഗതവും ട്രഷറർ CP സുബൈർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണം അന്തിമഘട്ടത്തിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രി MV ഗോവിന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ VPP മുസ്തഫയെ CBI ചോദ്യം ചെയ്തു. പ്രവാചക പിറവിയുടെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു നബിദിനം കൂടി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകിയിരുന്നുവെങ്കിലും ജാഗ്രതയുടെ ഭാഗമായി പലയിടങ്ങളിലും ആഘോഷങ്ങൾ ചുരുക്കിയായിരുന്നു നബിദിനത്തെ വരവേറ്റത്. ഡോക്ടർ AA അബ്ദുൽ സത്താറിന്റെ ആരോഗ്യത്തിലേക്ക് തുറക്കുന്ന വാതിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് പ്രകാശന കർമ്മം നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിൽ WIPR 10 മുകളിലുള്ള 4 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ. വെസ്റ്റലേരി പഞ്ചായത്തിലെ 9 വാർഡ് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കാസർഗോഡ് ചൌക്കി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ. ഡീസൽ വില 101 രൂപയിലെത്തിയതിനെതിരെ കേക്ക് മുറിച്ചായിരുന്നു പ്രതിഷേധം. സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി കാസർഗോഡ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. RTOയുടെ നേതൃത്വത്തിൽ 10 തുടങ്ങിയ വാഹന പരിശോധനയിൽ 63 വാഹനങ്ങൾ പരിശോധിച്ചു.
ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.